കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ട് അധ്യക്ഷ സോണിയ ഗാന്ധിക്ക് 23 നേതാക്കൾ കത്തെഴുതിയതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്കിടെ വിമർശനവുമായി മുതിർന്ന നേതാവ് കപിൽ സിബൽ കോൺഗ്രസ്സിൽ ഉന്നയിച്ച ഒരു ആവശ്യം പോലും അംഗീകരിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മാത്രമല്ല കത്തെഴുതിയവരെ ചിലർ ആക്രമിച്ചപ്പോൾ നേതൃത്വം മൗനം പാലിച്ചുവെന്നും സിബിൽ തുറന്നടിച്ചു ഏതെങ്കിലും ഒരു നേതാവിന് എതിരായിരുന്നില്ല കത്ത് ദൗർബല്യങ്ങൾ പരിഹരിച്ച് പാർട്ടി ശക്തിപ്പെടണം എന്ന ആഗ്രഹം മാത്രം മുൻനിർത്തിയാണ് കത്തെഴുതിയത് എന്നാൽ ഉന്നയിക്കപ്പെട്ട ആശങ്കകളൊന്നും പാർട്ടി പ്രവർത്തകർ സമിതിയിൽ ചർച്ച ചെയ്തില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയും തിരിച്ചടികളെയുമാണ് പാർട്ടി അഭിമുഖീകരിക്കുന്നതെന്ന കാര്യം അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാണോ എന്ന് സിബൽ ചോദിച്ചു കത്തെഴുതിയവരെ വിമതർ എന്ന് വിശേഷിപ്പിച്ച് അമർത്താൻ നോക്കുകയല്ല എന്തുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചടികൾ ഉണ്ടായി എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് പ്രവർത്തക സമിതി യോഗത്തിൽ ചിലർ കത്തെഴുതിയവരെ ആക്രമിച്ചപ്പോൾ അത് തടയാൻ നേതൃത്വത്തിലെ ഒരാൾ പോലും ഇടപെട്ടില്ല AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു സിബിലിൻ്റെ പ്രതികരണം കത്തിൽ ഉന്നയിച്ച കാര്യങ്ങളൊന്നും പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തില്ലെന്നും ഏതെങ്കിലും ഒരു നേതാവിന് പ്രത്യേകിച്ച് രാഹുലിന് എതിരായിരുന്നില്ല കത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി കത്തെഴുതിയത് പാർട്ടി ശക്തിപ്പെടണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടുന്നതെന്നും ഇക്കാര്യം അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാണോ എന്നും കപിൽ സിബൽ ചോദിച്ചു കത്തിൻ്റെ പൂർണ്ണരൂപം അദ്ദേഹം പുറത്തുവിട്ടു